ഇന്ന് എല്ലാരും ഫ്ലാഷുകൾ കത്തിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാരും ഫ്ലാഷ് അടിച്ചിരിക്കുന്നത് എന്തിനല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വേറെ ഒന്നുമല്ല, നമ്മളെ ചാർലിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇവിടെ കരണ്ടും പോയി. അപ്പൊ എല്ലാരും ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. വനിതകളെ, പുരുഷന്മാരെ, ജന്മദിന അപ്പം മുറിക്കുവാൻ സമയമായി. അങ്ങനെ കേക്ക് കട്ടിങ്ങും ബർത്ത്ഡേ വിഷയം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നേരെ നെക്സ്റ്റ് ഒരു സ്ഥലത്തോട്ടുമാണ്. വേറെ ഇടോട്ടല്ല, നമ്മൾ ചിക്കിങ്ങിലോട്ട് പോവാണ്. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ചാർലിയുടെ വക ഇവിടെ നിന്നാണ് നമുക്ക് ചെലവുള്ളത്. അപ്പൊ നമ്മൾ നേരെ ചിക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. വട്ടുണ്ടോ അന്തസ്സുണ്ട്. നമുക്ക് അകത്ത് കയറിട്ട് എന്തിലൊക്കെ കഴിക്കാം? ഞാൻ ഡയറ്റ് മാത്രം. അങ്ങനെ ഞങ്ങൾ ചിക്കിങ്ങിന്റെ അകത്ത് ഇറങ്ങി. അപ്പയാണ് കണ്ടത് അവിടെ ഓൾറെഡി സീറ്റ് എല്ലാം ഫുള്ളായിരുന്നു, നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. ബർഗറാണ് ഇഷ്ടം കഴിക്കാൻ പോകുന്നത്, ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. അതാവുമ്പോ അല്ല, അതാവുമ്പോ കൊറേ ഉണ്ടാവും, മറ്റേത് പെട്ടെന്ന് തീരും. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം കൂടെ ഒന്ന് കമന്റ് ചെയ്ത്. അങ്ങനെ ഫൈനലി നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അകത്ത് കയറി, എന്താണെന്നറിയില്ല, പതിവില്ലാതെ രാത്രിയപ്പോ നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു ബ്രോസ്റ്റഡിലേക്ക് കിട്ടി കഴിഞ്ഞാൽ കടിച്ചു പറയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ എത്തി. കിട്ടിയപാടം നോക്കിയില്ല, വിങ്സ് നോക്കിയിട്ട് കടി കടിച്ചു. ആഹാ, അന്തസ് വിശപ്പുള്ളതുകൊണ്ടാണോ അറിയത്തില്ല, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര മനസ്സുഖമായിരുന്നു. ബ്രോസ്റ്റഡ് ചിക്കൻ ടേബിളിൽ എത്തിയപ്പോഴും കൂടെ ഉണ്ടായ ആൾക്കാരൊന്നും കണ്ടില്ലേ. തിരിഞ്ഞു നോക്കിയപ്പോ എല്ലാരും ഓരോ ഭാഗത്ത് കയറി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മയണസ് പ്രേമി അല്ലാത്തതുകൊണ്ട് അധിക ടൈം ചിക്കിങ് വന്ന ഈ സോസ് മാത്രം കൂട്ടി കഴിക്കാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് മാത്രം മയണസ് കൂട്ടും. മയണസ് ഇഷ്ടമില്ലാത്ത ആരെയൊക്കെ കൊണ്ടവിടെ എന്നെ പോലെ ചൂടോടെ ബ്രോസ്റ്റഡ് ഈ സോസും കൂട്ടി കഴിക്കും, രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ എപ്പോഴും ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, അതെന്താന്നല്ലേ ഇപ്പൊ കാണിച്ചത്. ആദ്യം ഒരു പെണ്ണെടുത്ത് അതിൽ ഇത്തിരി സോസും മയണസ് ഏടാക്കി വെക്കണം. അതിനുശേഷം ബ്രോസ്റ്റഡ് പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പീസാക്കി പിച്ച് ആ പെണ്ണിലോട്ട് നേരെ വെച്ചു കൊടുക്കണം. എന്നിട്ട് ആ പെണ്ണ് നേരെ മടക്കി ആ സോസും കാര്യങ്ങളും നല്ല രീതിക്ക് ഒന്ന് ഫില്ലാക്കിയതിന് ശേഷം ആ ചൂടോടെ തന്നെ കഴിക്കണം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ചിക്കിങ്ങിലും കേഎഫ്സിയിലൊക്കെ പോകുന്നവര് ഇങ്ങനെയൊന്നും ചുമ്മാ ട്രൈ ചെയ്ത്, ഇതൊക്കെ ഒരു രസമുള്ള പരിപാടിയല്ലേ. ചിക്കന്റെ സ്കിന്ന് കളയുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ഈ ചിക്കൻ സ്കിന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഫ്രൈ ചെയ്ത് കഴിക്കുന്ന കേട്ടോ. ചുമ്മാ കറുമുറ കറുമുറ എന്ന് കഴിക്കുകയും ചെയ്തുപോലെ. അങ്ങനെ അവസാനത്തെ ഐറ്റം കൂടെ കൈ കിട്ടി, ചിക്കൻ ലെഗ് പീസ്. എല്ലാവരും വെയിറ്റ് ചെയ്ത് ഈ സാധനം കഴിക്കാൻ വേണ്ടിയാണ്. നല്ല രീതിക്ക് സോസ് അങ്ങ് മുക്കി കഴിക്കാൻ നോക്കി. വാമീസിന് വേണോ? ആ കൊടുക്കോ? ഞാൻ ഇല്ല, ഞാൻ തന്നെ ഇങ്ങോട്ട് കടിച്ചു. അപ്പൊ ഇത് കൂടെ ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ വയറ് ഫുള്ളായി. അപ്പൊ ഞങ്ങൾ പയ്യോടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പൊ കഴിച്ച നമ്മുടെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഇവിടെ ഇറങ്ങുവാണ്. അകത്തുള്ള നോയിസ് എന്താ, അതുകൊണ്ടാണ് ഓർ സംസാരിക്കാനൊക്കെ. അപ്പൊ നമ്മൾ ഇനി പയ്യോടെ നിന്ന് ഇറങ്ങുവാണ്.